കൂട്ടുകാരെ ഈ പരിസരത്തുള്ള ഇലകളുടെ ക്രമീകരണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൂന്ന് തരത്തിലാണ് ഇലകളുടെ ക്രമീകരണം. ഏകാന്തര വിന്യാസം, സർപ്പിള വിന്യാസം, എതിർവിന്യാസം എന്നുള്ളവയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കൂട്ടുകാരെ ഇത് കണ്ടോ, ഇതൊരു ചെമ്പരത്തി. ഇതിന്റെ ഇല ഒന്ന്, പിന്നെ അതിന് കുറച്ച് താഴെ രണ്ട്, പിന്നെ മൂന്ന്, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏകാന്തര വിന്യാസമാണ്. ഇത് അശോകമരം. നമുക്ക് ഇതിൽ കാണാം, ഇത് ഒരില, അതിൻ്റെത് ഇത്, അതിൻ്റെ ഇത് വേറെ ഒരില, അതിൻ്റെ എതിര് ഇത്, ഇത് വേറെ ഒരില, ഇതിൻ്റെ എതിര് ഇതുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് എതിർ വിന്യാസമാണ് എന്ന്. ഇത് എന്റെ ഞാവൽ മരമാണ്, ഇത് ഇതൊരു വിന്യാസമാണ്. ഇത് എന്റെ സ്വന്തം പനിനീർ ചെടിയാണ്, ഇത് എതിർ വിന്യാസമാണ്. ഇത് ഒരു കോളാമ്പി ചെടിയാണ്. ഇതിൽ നമുക്ക് കാണാം നാലെണ്ണം ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സർപ്പിള വിന്യാസമാണ് എന്ന്. ഇത് സർപ്പിള വിന്യാസമാണ്.